പെർഫോമൻസ് വൈസ് ഇവൻ മാരക സാധനമാണ് ഒരു രക്ഷയില്ല അതേപോലെ തന്നെ മൈലേജും അതായത് സർവീസ് റെസ്വാൻസ് കാര്യങ്ങളൊക്കെ ശോകമാണ് കാരണം വെച്ചാൽ എന്തെങ്കിലും സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയായിട്ട് ചുമന്ന് വീണ്ടും സർവീസ് എൻ്ററിൽ പോയിട്ട് നമ്മൾ അവരെ തെറി വിളിക്കേണ്ട കാര്യമാണ് അയ്യോ അങ്ങനെ വന്നാൽ സാറേന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ് ഇവിടെ എസ്പെഷ്യൽ എടുത്തിട്ടുണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് വണ്ടിയാണ് ബഡ്ജറ്റ് വണ്ടിക്ക് ഇത്ര സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ ചിന്തിക്കും ഓ ഈ വണ്ടിക്ക് ഇത്ര സർവീസ് കോസ്റ്റ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയുടെ ഒരു ലോങ് ടൈം റിവ്യൂ കൊണ്ടാണ് അതായത് നമ്മുടെ റിനോട്ട് കൈകറിപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തൊന്നായിരം കിലോമീറ്ററിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് റിനോട്ടിൻ്റെ ഒരു വണ്ടി എടുക്കാമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങളെയും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വണ്ടിയെ ചെയ്തേക്കുന്ന കുറച്ച് വർക്കുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം നമുക്ക് വിത്തൌട്ട് എനി ഫർ ഡ്യൂ നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് അടക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ജസ്മാൻ മലാർ അപ്പോൾ നമ്മൾ റെനോട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെനോട്ടിനോ ആ പാട് രണ്ടോ മൂന്നോ വണ്ടികളോ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കിഡ് വീണ്ടും ഒരു റീബാർഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് സെഗ്മെൻറ്റ് ഇറങ്ങുന്നുണ്ട് അതേപോലെ ട്രിബർ പിന്നെ നമ്മുടെ ഈ റെനോട്ടിൻ്റെ കൈഗർ എന്നുള്ള ഈ മൂന്ന് വണ്ടികളല്ലാതെ റെനോട്ടിന് വേറെ വണ്ടികളില്ല ഒബിയസ്ലി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിന് ഷോറൂമുകൾ കുറവാണ് ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ മോസ്റ്റ് ഓഫ് ഓൾ ഒരു ഒന്നോ രണ്ടോ മാക്സിമം പോയ ഒരു മൂന്ന് ഷോറൂം അല്ലാതെ എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നുന്നു രണ്ട് ഷോറൂമോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും ഷോറൂമുകളേ ഉള്ളൂ അതൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മൾ മാരുതി ഉണ്ടായി പോലുള്ള വണ്ടികളെക്കുറിച്ച് പ്രിഫർ ചെയ്യുമ്പോഴുള്ള ഷോറൂമിൻ്റെ എണ്ണങ്ങൾ ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിഷയമാണ് അപ്പോൾ തുടക്കത്തിൽ അത് തന്നെ നെഗറ്റീവ് വർക്ക് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനോട്ടിൻ്റെ വണ്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിത് മസ്റ്റാട്ടും പരിപാടികൾ എടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കൈഗർ എങ്ങനെയുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ എഞ്ചിനാണ് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയിറ്റ് ബി എച്ച് ബി ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തി അറുനൂറ് ആർ പി എമ്മിൽ ഒരു വൺ സിക്സ്റ്റി എൻ എം ടോർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നൊരു വണ്ടിയാണ് അപ്പോൾ കാര്യം കുഞ്ഞു വണ്ടിയാണെങ്കിലും ഭയങ്കര ഭീകരനാണ് ഇത് എസ്പെഷ്യൽ എടുത്തുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മസിൽഡ് ലുക്കാണ് കേട്ടോ നമ്മുടെ മസ്താങ് ഒക്കെ പറയുന്നതുപോലെ തന്നെ ഒരു മസിൽഡ് കാറാണ് ഈ സെഗ്മെൻറ്റിലെ ഒരു സബ് കോംബാറ്റ് എസ് യു വിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരിത്രവും മസിൽഡായിട്ടുള്ള കാർ അല്ലെങ്കിൽ ഒരു ലുക്ക് വൈസ് അടിപൊളിയുള്ള കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് കിട്ടണം അതിൽ എനിക്ക് ഇതിനാണ് ഇഷ്ടം കാര്യമെന്ന് വെച്ചാൽ ഈ പഞ്ജീവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവിടുവാണെങ്കിൽ ഇതിൻ്റെ പകുതി വലിപ്പം പോലും തോന്നുന്നില്ല അതേപോലെ ഇതിൻ്റെ സെഗ്മെൻറ്റിൻ്റെ അടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നിസാൻ മാഗ്നേറ്റ് ഉണ്ട് നിസാൻ മാഗ്നെറ്റിൻ്റെ ഒന്നാമത് എനിക്ക് അതിൻ്റെ ലുക്ക് ഇഷ്ടമല്ല എന്നുള്ള യാഥാർത്ഥ്യം വേറെ ഉണ്ട് പിന്നെ എന്നാലും ഇസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ റിനോട്ട് കൈറാണ് ഇതിപ്പോൾ എൻ്റെ വണ്ടിയായത് കൊണ്ട് ഞാൻ പറയുന്നതല്ല നമ്മളിപ്പോൾ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയുന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു മസൾഡ് ലുക്ക് അടിപൊളിയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതിൻ്റെ പവറാണ് ടർബോ ടർബോലെ നിങ്ങളെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ടർബോ എപ്പോഴും പ്രിഫർ ചെയ്യുക അതിൻ്റെ ഒരു വൺ ലിറ്റർ എൻജിൻ വളരെ ശോകമാണ് കാരണം വെച്ചാൽ നല്ല ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ കുറവായിരിക്കും നോർമൽ എഞ്ചിന് പക്ഷേ ഈ ടർബോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പവറിൻ്റെ കാര്യത്തിൽ ഒരു കൺസെപ്ഷനെ വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിഞ്ഞ പവറാണ് കേട്ടോ ഞാൻ ഇതിനെ ഒരു വൺ തേർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവവർ ഞാൻ ഒരു നൂറ്റിപ്പത്തഞ്ച് കിലോമീറ്ററിൽ ഞാൻ ഇതിൻ്റെ സ്പീഡ് ക്രൂസ് ചെയ്തു സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റേബിൾ ആണ് പിന്നെ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മണ്ടയിലോട്ട് വണ്ടി ഇല്ല ഒരു നൂറ്റി മുപ്പത് വരെ നമുക്ക് മാക്സിമം സ്പീഡ് എത്താൻ വണ്ടി കയറ്റാൻ പറ്റും അതിൻ്റെ മേലോട്ട് നമുക്ക് വണ്ടിക്ക് റോഡും വണ്ടിയോട് കണ്ട്രോളില്ല എന്നൊരു ഫീലായിരിക്കും തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ മണ്ടല്ലേ അതായത് റോഡിനേക്കാൾ മുകളിൽ വണ്ടി ഇങ്ങനെ ഈ റോഡുമായിട്ട് കോൺടാക്ട് ഇല്ല പുറക്കുകയാണെന്നുള്ളൊരു ഫീലിങ് ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൻ്റെ മണ്ടേ നമുക്ക് തോന്നി കാരണം വെച്ചാൽ സ്റ്റിയറിങ്ങിൽ നമുക്ക് കൺട്രോൾ ഓവർ സ്റ്റിയറിങ് ഇല്ല അത് സ്റ്റിയറിംഗ് ഇങ്ങനെ ഒരു ജ്യൂ ഒരു ഒട്ടം കറിയൊണ്ടിരിക്കും എന്നുവെച്ചാൽ ഭയങ്കര സ്പീഡാണ് ശരിക്കും നൂറ്റിപ്പഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പീഡാണ് ഞാനിതിന് കമ്പയർ ഫോക്സ് ഫോക്സോൻ്റെ നമ്മുടെ പോളോ ഒക്കെ ആയിട്ട് വണ്ടിയിട്ട് ടി എസ് ഐക്കിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ പവർ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് എനിക്ക് വൺ വൺ നോട്ട് സെവൻ ബി എച്ച് പിയും വൺ സെവൻറ്റി എൻ എം ടോർക്കോ ആണ് നമ്മുടെ പോളോ ടി എസ് ഐക്ക് വരുന്നത് അതുപോലെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല കമ്പയറബലി ഇത് എസ് യു ഡിസൈനാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഹാച്ച് ബാക്ക് ഡിസൈനാണ് അത് രണ്ടും രണ്ട് പെർഫോമൻസ് ആയിരിക്കും വണ്ടിക്ക് നൽകുക പക്ഷേ ഈവൻ ഈ എസ് യു വിൽ ഇതൊരു ബെറ്റർ പെർഫോമൻസ് നമുക്ക് കാച്ചു വെക്കുന്നുണ്ട് പെർഫോമൻസ് വൈസ് നല്ലൊരു ബെറ്റർ പെർഫോമൻസ് കാച്ചുവെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ക്യുക്ക് റിയാക്ഷൻ നമുക്ക് കിട്ടും ഒരു റബർ ബാൻഡ് പോലെ തന്നെ പക്ഷേ അതൊരു ഭയങ്കര അഗ്രസീവ് മൈൻഡാണ് കേട്ടോ എൻ്റെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡിലെ വണ്ടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം രണ്ട് മോഡ് ഇനിയിപ്പം എൻ്റെ ടോബൈലിൻ്റെ വണ്ടിയല്ല ഇനി മൂന്ന് മോഡ് വരും എക്കോ എക്കോ മോഡ് വരും സിറ്റി മോഡ് വരും അതേപോലെ തന്നെ സ്പോർട്സ് മോഡും വരും എനിക്കിപ്പം സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ എക്കോ എന്ന് പറഞ്ഞാൽ രണ്ട് മോഡോ ഉള്ളു എക്കോ മോഡ് ഓഫ് ഒക്കെ ഇട്ടാൽ നല്ല സ്പോർട്സ് മോഡ് ഓട്ടോമാറ്റിക്കായി മോഡ് ഓഫ് അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എങ്ങോട്ട് എന്നെ എങ്ങോട്ട് ക്രൂസ് ചെയ്യൂ എന്നെ അങ്ങോട്ട് ക്രൂസ് ചെയ്യുന്നു ചോദിക്കുന്ന ഒരു പ്രവാസം പോലെ വണ്ടി കയറിപ്പോ ഭയങ്കര ക്വിക്ക് റെസ്പോൺസാണ് നമുക്കിപ്പോൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മൈൻഡ് വിചാരിക്കുന്നത് എന്നെ കണ്ണത്തുനിന്ന് കൂടുതൽ കയ്യത്തെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈസിയായിട്ട് ക്വിക്കായിട്ട് വണ്ടി കയറിപ്പോൾ സാധിക്കുന്നത് അതുപോലെ പെർഫോമൻസ് വൈസ് ഈവൻ മാരക സാധനമാണ് ഒരു രക്ഷയില്ല അതേപോലെ തന്നെ മൈലേജും മൈലേജ് എന്ന് നമ്മൾ ടർബോ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കാതിരിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൈലേജ് ആയിരിക്കും മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഇതിന് ഒരു നോർമൽ റൈഡിൽ ഒരു സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡ്രൈവിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററും ഒരു ലോങ് ഡ്രൈവിൽ നമുക്കൊരു പതിനെട്ടായിട്ട് പത്തൊമ്പത് കിലോട്ടർ മൈലേജും അതിന് ഇതിന് കമ്പനി പറഞ്ഞ മൈലേ മൈലേജ് മൈലേജുള്ളൂ ഓൾമോസ്റ്റ് എനിക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ പത്തമ്പത് കിലോമീറ്റർ മൈലേജ് ഒരു ലോങ്ങ് ടൈമിൽ കിട്ടിയിട്ടുണ്ട് ഇരുപത് കിലോമീറ്ററൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നാലും ഒരു പതിനെട്ട് പത്തൊമ്പത് എന്നാട്ടേ അതിനെ കണക്കാക്കുന്നുള്ളൂ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് അത് എസ്പെഷ്യലി നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ സ്റ്റാർ സേഫ്റ്റി നമ്മുടെ വണ്ടിക്ക് കിഗറിന് വരുന്നുണ്ട് അതുതന്നെ ഒരു വലിയ കാര്യമാണ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയുണ്ട് ഓറം ബോഡിയൊക്കെ അത്യാവശ്യം നല്ല കട്ടിയാണ് കാര്യം ഞാൻ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഞാൻ ഒരു റേഷൻ റിവേഴ്സ് എടുത്തപ്പോൾ ഒരു കുഞ്ഞു മരത്തിൻ്റെ മരത്തിണ്ട് പോയി അതായത് റബ്ബറുണ്ട് പോയി വണ്ടി റിവേ ബാക്കി വന്നിടിച്ച് അതായത് ഞാൻ ശ്രദ്ധിക്കാതെ റിവേഴ്സ് എടുത്തു റിവേഴ്സ് ക്യാമറ അപ്പോൾ ഒന്ന് ക്ലസ്റ്ററിനകത്ത് വിളിച്ച് വന്നിട്ട് റിവേഴ്സ് ക്യാമറ ഇല്ലായിരുന്നു അപ്പോൾ നേരെ രാത്രിയില്ലായിരുന്നു വണ്ടി തിരിച്ചെടുത്ത് നേരെ റിവേഴ്സ് എടുത്ത് ഒരു മാതിരൻ്റെ ടപ്പേ എന്നു പറഞ്ഞൊരു ഇടിയായിരുന്നു ഞാൻ ഓർത്തു നമ്മുടെ മാരുതിയുടെ വണ്ടി വെച്ചാണ് ഞാൻ കണക്കാക്കിയത് ബാക്ക് ഡോർ ബാക്ക് ഡിക്കി മാറേണ്ടവരും അവത്തോട്ട് വളഞ്ഞ് കയറിയെന്നുള്ള അതുപോലെ നല്ല ഇടിയായിരുന്നു പക്ഷേ ബാക്കിവെച്ചാൽ വണ്ടിക്കൊന്നും പറ്റിയില്ല റബ്ബറിൻ്റെ തുറത്തൊള്ളി പോയതല്ലാതെ വണ്ടിയിലെ പെയിൻറ്റും പോയില്ല കുറച്ചൊരു ചെറിയൊരു ചളക്കം വന്നോട്ടെ ഞാൻ വീടേക്കത്താണെങ്കിൽ ഒരു ചെറിയൊരു ചളക്കം വന്നു അതേ ഉള്ളൂ ആ ബിൽഡ് ക്വാളിറ്റി ഞാനപ്പം അമേഴ്സറയെന്ന് വെച്ചാൽ അമേഴ്സി അമേഴ്സി അങ്ങനെ വേണം പറയാം അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോ നമ്മുടെ ഫോണിൻ്റെ എക്കോസ്പോട്ട് വന്ന് സൈഡിൽ കൂടെ വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കി വന്ന കീവുണ്ടായി സൈഡിൽ കൂടെ വന്ന് ഇടുകയായിരുന്നു നമ്മുടെ ഒരു അളിച്ചാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ സമയത്താണ് വന്നിരിച്ചു ആ വണ്ടിയുടെ ഫ്രണ്ട് വെമ്പറും കാര്യങ്ങളൊക്കെ പോയതല്ലാതെ നമ്മുടെ വണ്ടിയിലൊരു പോറലോ ഒന്നും വന്നിട്ടില്ല വണ്ടിയിൽ അതിൻ്റെ ഒരു ഒരു പ്രഭാവം പോലും കാണാറില്ല വണ്ടി ഒന്ന് എണീറ്റ് നിന്ന് ഒന്ന് കുറഞ്ഞു നിന്നല്ലാതെ വണ്ടിക്ക് യാതൊരു പ്രശ്നവും വന്നില്ല ബിൽഡ് ക്വാളിറ്റി വൈസ് ഈ സാധനം കിട്ടലാൻ സാധനമാണ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്കൊരു സേഫ്റ്റി നന്നായിട്ട് വരും ഇപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻ വണ്ടിയായിരുന്നു ആർ എക്സ് ടർബോ എന്ന് വളരെ വേരിയൻ ആണ് ഇപ്പം അത് ഇല്ല ആർ എക്സ് ടി എൽ ആണ് തോന്നുന്നു എനിക്ക് തുടങ്ങുന്നത് ഓൾമോസ്റ്റ് പതിനൊന്ന് ടോപ്പ് വേരിൻ്റെ വരുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട് ഈ സെക്ലിൻ്റെ ടർബോ വേരിയന്റിലാണ് കേട്ടോ നമുക്ക് ഒരു സി വി കിട്ടും പക്ഷേ അതിനുള്ള ഫീച്ചർ വൈസ് കുറച്ചുകൂടെ ഇമ്പ്രവൈസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ടിക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉണ്ടാക്കീല സെൻട്രി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എസി പുഷ്പട്ടൻ സ്റ്റാർട്ടർ സിക്സ് എയർ ബാഗ്സ് പിന്നെ അതേപോലെ തന്നെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അത് ടോപ്പ് വേരിയൻറ്റിലാണ് നമ്മുടെ വണ്ടിക്കൊന്നും വരുന്നില്ലായിരുന്നു നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വണ്ടി ഈ സെക്കൻഡ് വേരിയൻറ്റിലായിരുന്നു അപ്പോൾ അലൈവിൽ ഇല്ലായിരുന്നു നമ്മൾ അലൈവിലൊക്കെ കയറ്റി അലൈവിയിൽ ഭയങ്കര അറ്റായും കോസ്റ്റ്ലി അലവിലാണ് നമ്മുടെ വണ്ടി ഒരു വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റേതായ രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു സൈക്കോ സ്വഭാവം എനിക്കുണ്ട് ഞാനപ്പോൾ എൻ്റെ വണ്ടി എന്ന് തിരിച്ചറിയാൻ ഭാഗത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളത്തിൽ കളത്തിൽ കാശ് വെക്കാറുണ്ട് ഞാനപ്പം ആദ്യം ഒരു അലവിയിലെടുത്തായിരുന്നു അവർ ജി മാക്സിൻ്റെ അലവിൽ എടുത്തിട്ട് ആ സാധനം എനിക്ക് വണ്ടിയായിട്ട് മാച്ചാണെന്ന് തോന്നുന്നില്ല അതായത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് എടുത്തൊരു അലവിലാണ് ഞാൻ മറിച്ച് വിറ്റ് മറിച്ച് വിട്ട് എന്നിട്ട് പതിനായിരം രൂപ പോയിരുന്നു എന്നിട്ട് വീട്ടടുത്ത അലേവിൽ എടുത്തു അതെ അതേപോലെ തന്നെ ഇതിൻ്റെ ടയർ വരുന്നെങ്കിൽ പതിനാറ് എൺപത് പതിനാറ് അറുപത് നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഞാനത് പതിനാറ് അറുപത് ഇരുന്നൂറ്റഞ്ചിലോട്ട് സൈ സൈസ് ഒന്ന് അപ്സൈസ് ചെയ്ത് ഒരു ടെൻ സെൻറ്റിമീറ്റർ ടെൻ അപ്സൈസ് ചെയ്തു അപ്പോൾ അതിന് വേണമെങ്കിൽ വണ്ടി കുറച്ചുകൂടെ മസ്കുലർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി വേഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിലും ആ ടയറിൻ്റെ കുറച്ച് വീതി ഉണ്ടെങ്കിൽ വണ്ടി ലുക്ക് വരും പക്ഷെ വണ്ടിയുടെ ടയറ് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ മാക്സിമം നോക്കിയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അത് നമുക്ക് ലീഗലല്ല അതുകൊണ്ട് ടയറ് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല ടയർ അപ്സൈസ് ചെയ്തു അത് തന്നെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ആവും രണ്ട് ടയറുകൾ ഒരു ടയറിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഏഴായിരഞ്ഞൂറ് രൂപ ടയറിൻ്റെ വിലയുണ്ട് അപ്പം അത് അറിഞ്ചാണ് അപ്പോൾ ഒരു പത്ത് എഴുപൂര അമ്പത് രൂപ അതിന് വേണ്ടി മുടക്കിയിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ കുറച്ച് വന്നിട്ടുണ്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പിൾ കാർ കാർപ്ലയും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉള്ള ഒരു സിസ്റ്റം കയറ്റി ടോപ്പ് ടോപ്പിൻ്റെ സിസ്റ്റത്തെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് കയറ്റുന്നത് അത് ഭയങ്കര ഗ്ലിച്ചും ഉണ്ട് വയർലെസ് ഓട്ടോ കാർപ്ലേ ഒക്കെ വരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് വേ ഒരു മോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തേർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് വിലയുണ്ടതിന് അതിൻ്റെ ഇത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് മാത്രം അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡാഷ് കോ ഡാഷ് ബോർഡ് ക്യാമറ റെക്കോർഡിങ്ങുണ്ട് അപ്പോൾ അത് അത് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ അത് ഒരു മോശം പിന്നെ ഡോർ ഡോർ സ്പീക്കറെ അപ്ഡേറ്റ് ചെയ്തു സെവൻറ്റി മാറ്റി കയറ്റി പിന്നെ ഡിക്കിയിൽ ഒരു മാറ്റി മേടിച്ചിട്ട് പിന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആക്കി ഇതിൻ്റെ നോർമൽ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ്സ് ആണെങ്കിൽ ഭയങ്കര വിസിബിലിറ്റി കുറവായിരുന്നു ബ്രൈറ്റ് ഇട്ടാൽ പോലും നമുക്കൊരു നല്ല വിസിബിലിറ്റി കിട്ടാത്ത കൊണ്ട് ഞാനൊരു ഒസ്രാമിൻ്റെ ഒരു എൽ ഇ ഡി ഹെഡ് ലൈറ്റ് കയറിയുണ്ട് ടെൻ നിയർലി സിക്സ് തൗ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് അതിന് വരുന്നുണ്ട് കിട്ടിലും വെട്ടമാണ് കേട്ടോ വെട്ടെന്ന് പറഞ്ഞാൽ നൈറ്റ് അട്ടൊരു വിസിബിലിറ്റി ആണ് ആ ലൈറ്റ് ഡിം അടി വയ്ക്കാത്തവർക്കൊക്കെ അടച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആരാണെങ്കിലും ഡിം അടിച്ചോളും ഇപ്പം പുതിയ ഹാർജം ലൈറ്റൊക്കെയാണ് എല്ലാവർക്കും വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും ഡിം മോസ്റ്റ് ഓഫ് ഓൾ വണ്ടി ഇല്ലാത്ത സമയങ്ങളിൽ ഡിം അടിച്ച് ഉപയോഗിക്കാറുള്ളൂ എന്ന് ഞാനുള്ള കാര്യം ഇതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാലും എല്ലാവരും എല്ലാവരെയും റോഡിലുള്ള എല്ലാവരും ബഹുമാനിച്ചാൽ നല്ലതല്ലേ അതാകുമ്പം അപകടങ്ങൾ കുറഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും വർക്കുകൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ വർക്കുകൾ ഞാൻ ചെയ്തു നമ്മുടേതായ രീതിയിലോട്ട് രൂപപ്പെടുത്തി എടുക്കാൻ സീറ്റ് വർക്ക് ഉൾപ്പെടെയാണ് കേട്ടോ എല്ലാ ടോപ്പ് എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ ഒരു അത്രയും രൂപയുടെ വർക്ക് നമ്മൾ വണ്ടിയെ ചെയ്തായിരുന്നു ചെറിയ 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 നമ്മുടെ എന്നാ പറയാം നമ്മുടെ കൂളിങ് സൺ സൺഫില്ലും അങ്ങനെ മൈനൂട്ടായിട്ടുള്ള കുറേ വർക്കുകൾ വണ്ടിയൊക്കെ ചെയ്തായിരുന്നു അതായത് നമ്മുടേതായിട്ടുള്ള ഒരു രൂപത്തിലോട്ട് മെനക്കെടുത്ത് എടുക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത്ര നാളത്തെ ഒരു ലോങ് ടൈം എന്ന് വെച്ചാൽ ട്വൻറ്റി തൗസൻഡ് കിലോമീറ്ററിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വണ്ടി കൊള്ളാം വണ്ടി അടിപൊളിയാണ് വണ്ടി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് നമുക്കൊരു ഒരു ബഡ്ജറ്റിൽ ഉള്ള ഒരു ടർബോ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട് മൈലേജ് ഉണ്ട് പിന്നെ ഇതിൻ്റെ നെഗറ്റീവിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നെഗറ്റീവുകളും ഉണ്ടോ കേട്ടോ എസ്പെഷ്യലി എടുത്തിട്ടുണ്ടെങ്കിൽ സർവീസാണ് സർവീസ് ആണ് സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം വലിയ എക്സ്പെക്റ്റ് ആരും ചെയ്യേണ്ട നമ്മൾ ഒരു മാരദീഹ്യം ഉണ്ടായെന്നൊക്കെ പോകുമ്പോഴത്തേനും ഇതിലോട്ട് ചെല്ലുമ്പോഴത്തേനും ആണെങ്കിൽ നമുക്കൊരു ഒരുപാട് ഫീലിംഗ് നമുക്ക് വരും സ്വാഭാവികമായിട്ടും കാര്യം അത്ര പെർഫോമൻസ് നമ്മുടെ സർവീസില് മാർക്ക് തരാൻ സാധിക്കത്തില്ല ഈവൻ നമുക്ക് ഒരു ആക്സസറീസ് കിട്ടണ പോലും ഞാനിപ്പോൾ ടോപ്പ് ലൈറ്റ് ഓർഡർ ചെയ്തിട്ട് ഒരു മാസമായി സാധനം വന്നിട്ട് പോലും ഇല്ല വണ്ടിയുടെ ഡാഷ്ബോർഡ് ലൈറ്റ് അതും കിട്ടുന്നില്ല അത് കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഒന്നും ഞാൻ എനിക്ക് വണ്ടിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നില്ല അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഒന്ന് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതൊന്നും ഓർഡർ ചെയ്യാൻ ചോദിച്ചപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഇതുള്ള രീതിയിലുള്ള അവർത്തരം അവിടെ മാരുതീയയാണെങ്കിൽ സ്റ്റിയറിംഗ് അടക്കം മാറ്റി വെച്ച് സ്റ്റിയറിംഗ് വീൽ കയറ്റുന്ന പ്രതിഭാസം കണ്ടുവന്നുകൊണ്ടിരുന്ന നമുക്ക് അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നി ഞാൻ ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ടോ ഒരു സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ കയറ്റാൻ ഒരു രക്ഷയിൽ അവരുടെ അഭിപ്രായം ഷോറൂമിൽ നമ്മൾ അവർ താല്പര്യമില്ല ചെയ്യാൻ അവർ അവർ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കിട്ടത്തില്ല സാറേ ഓർഡർ ചെയ്താൽ പോലും കിട്ടത്തില്ല എന്നൊക്കെ രീതിയിലാണ് അതായത് പാർട്സ് അവൈലബിലിറ്റി ഒക്കെ കുറവാണ് ബാക്കിയുള്ള വണ്ടികളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയാണ് അവിടെയാണ് നമ്മൾ ഈ മാരുതീ ഉണ്ടായപ്പോഴുള്ള വണ്ടികളുടെ വിലയെറിയുന്നത് വണ്ടി സേഫ്റ്റി വൈസ് സീറോ ആണെങ്കിലും വണ്ടിയുടെ ആഫ്റ്റർ സെയിൽസ് വൈസ് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞു വന്നപ്പോൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സർവീസ് റെസ്പോൺസും അതേപോലെ അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഞാനൊരു പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടാറിൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സർവീസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിന് അമുത്ത പക്ഷേ ഒന്ന് പോയി എൻ്റെ അതിൻ്റെ എത്ര നെക്സ്റ്റ് സർവീസ് ഡേറ്റ് എന്നാണ് ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് വിളിയോട് വിളി സർവീസ് ആയില്ല മൂന്നാല് മാസമായിട്ട് വിളിയോട് വിളി ഇപ്പോൾ ശല്യമായിട്ട് ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു കാര്യം പറയുമല്ലോ ഇതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പോലും ആരും വിളിച്ചു ചോദിച്ചിട്ടില്ല അതായത് സർവീസ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ശോകമാണ് കാരണം വെച്ചാൽ എന്തെങ്കിലും സർവീസ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടിയായിട്ട് ചുമ വന്ന് വീട് സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മൾ അവരെ തെറി വിളിക്കേണ്ട കാര്യമാണ് അയ്യോ അങ്ങനെ സാറേ എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ് പിന്നെ സർവീസ് കോസ്റ്റ് അത് മസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ടർബോ വണ്ടി എടുക്കുമ്പോൾ നല്ല സർവീസ് കോസ്റ്റ് വരും കേട്ടോ ഈ ഒന്നാതെ റിണ്ണോട്ട് സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില കൂടുതലാണ് സർവീസ് കോസ്റ്റും കൂടുതലാണ് പോരാത്ത ടർബോ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഓയിലിന് തന്നെ ഓൾമോസ്റ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഫൈവ് തൗസൻ്റ് വരും അതായത് സിന്തറ്റിക് ഓയിൽ മാത്രമേ വണ്ടി അത് ഒഴിക്കാൻ പറ്റുള്ളൂ ആ സിന്തറ്റിക് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് കോസ്റ്റ് മിനിമം നോർമൽ സർവീസ് റേച്ചിട്ട് എനിക്ക് ഇരുപതിനായിരം കിലോമീറ്റർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപയാണ് എട്ട് തൊള്ളായിരം ഒൻപതിനായിരം രൂപ ഒരു ടെൻ തൗസൻഡ് നിയർലി വരും ഇപ്പം ബ്രേക്ക് പാഡ് മാറണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നെസ്റ്റ് സർവീസിന് മാറാമെന്ന് പറഞ്ഞു കാരണമെന്ന് വെച്ചാൽ ട്വൻറ്റി തൗസൻഡ് കിലോമീറ്ററിൽ ബ്രേക്ക് പാഡ് വരെ മാറേണ്ടി വരും അത് ഫണ്ട് രണ്ട് ഡിസ്കറി ഒക്കെയാണ് വരുന്നത് അത് നിങ്ങൾക്കറിയാലല്ലോ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ടെൻ തൗസൻഡ് ആണ് മിനിമം പതിനായിരം കിലോമീറ്ററിന് പതിനായിരം രൂപ നമ്മുടെ ഫോക്സ് ഫോക്സാഗനൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ സർവീസ് കോസ്റ്റ് വരും അതിനകത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല കാര്യം വേറൊന്നുമല്ല അല്ല ഇതിൻ്റെ നോർമൽ നോൺ ടർബോ വണ്ടിയൊക്കെ ആണെങ്കിൽ നാലായിരം ടു അയ്യായിരം ആണ് നാലായിരം രൂപ അയ്യായിരം എസ് വി പോലുള്ള ഈ കുഞ്ഞു ബഡ്ജറ്റ് വണ്ടികൾക്ക് ഇവിടെ എസ് എസ്പെഷ്യലി എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് വണ്ടിയാണ് ബഡ്ജറ്റ് വണ്ടിക്ക് ഇത്ര സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ ചിന്തിക്കും ഓ ഈ വണ്ടിക്ക് ഇത്ര സർവീസ് കോസ്റ്റ് ആണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഞാനും ചിന്തിച്ചു അപ്പോൾ സർവീസ് കോസ്റ്റ് ഇത് വരും എന്നുള്ള ഒരു മാനദണ്ഡം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം പിന്നെ നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കുന്നത് യാത്രാസുഖമാണ് ഒന്ന് ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നവൻ രാജാവാണെന്നുള്ള കാര്യം മറക്കേണ്ട കാര്യമില്ല നമ്മൾ സ്പോർട്സ് മോഡ് എക്കോ മാറി മാറി ഉപയോഗിക്കുകയാണെങ്കിൽ സ്പോർട്സ് മോഡേന്ന് തന്നെ നമ്മൾ ഫാൻ്റസി നമ്മൾ ഉൾക്കൊള്ളും സ്പോർട്സ് മോഡൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട് അത് സൈഡ് ചെയ്യുന്ന പാസഞ്ചേഴ്സിന് ഭയങ്കര ഡേഞ്ചറായിരിക്കും അവർ വാൾ വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല ഒന്ന് നമ്മൾ കാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ നല്ല റബ്ബർ വാൻഡ് ആ ഒരു ഫീൽഡിൽ വണ്ടി എടുത്തോണ്ട് പോകും നല്ല ആണ് സഡൻ പിക്കപ്പ് നമുക്ക് സഡൻ തിക്ക് റിയാക്ഷൻ നമുക്ക് സഡൻ ആക്സ്പെറേഷൻ കിട്ടുന്നുണ്ട് അത് കുറേ നേരം ആവുമ്പോഴത്തേനും ആൾക്കാർക്ക് മടുക്കാം മീൻസ് സൈഡിലിരിക്കുന്നവർക്കും പുറകുന്നവർക്കും ശ്രദ്ധിക്കാൻ അറ്റൻഡൻസ് വരും വേറൊന്നും കൊണ്ടല്ല വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ ഇച്ചിരി മയത്തിൽ ഓടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അതുമായിട്ട് റിഫൈൻഡായി അപ്പോൾ ഒരു ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ടർബോ ഇടട്ടെ ഒന്ന് ക്രൂസ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മുടെ സ്പോർട്സ് മോഡ് ഇടുകയുള്ളൂ അല്ലാത്തപ്പോൾ എല്ലാം ഞാൻ എക്കോമോഡിലാണ് വണ്ടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫിഫ്റ്റീൻ പ്ലസ് മൈലേജ് ഓൾമോസ്റ്റ് എല്ലാ ജേർണിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പം ടർബോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൈലേജ് കുറയും കേട്ടോ ഒരു പതിമൂന്ന് ടു പതിനാലോളുടെ മൈലേജ് കുറയും വരും വണ്ടി എപ്പോഴും ഒരു രണ്ടായിരം ആർ പി എം മണ്ടിലായിട്ട് നിൽക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് ഞാൻ അതുകൊണ്ട് ആർ പി എം ഒക്കെ നോക്കി ഓടിച്ചുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സ്പോർട്സ് മോഡ് ഇട്ടാൽ മതി അല്ലാത്തപ്പോ നോർമലായിട്ട് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല അതാണ് മെയിൻ ഒരു ഘടകം പിന്നെ യാത്രാസുഖം അടിപൊളിയാണ് അതായത് എടുത്തു തുടങ്ങിയ കാര്യമാണ് ഫ്രണ്ടിരിക്കുന്നവർക്കും ബാക്കി ഇരിക്കുന്നവർക്കും ഒരേപോലെ ഉണ്ട് പുറകിലൊരു രണ്ട് അത്യാവശ്യം വണ്ണം ഉള്ളവർക്കും ഒരു കുറഞ്ഞ കുറഞ്ഞവൾക്ക് മൂന്ന് പേർക്ക് അടിപൊളിയായിട്ടിരിക്കാം നാല് പേർക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിൽ നമുക്ക് എടുത്തു പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എ സി ഇവൻ്റ് ഉണ്ട് അതൊരു ഭയങ്കര സന്തോഷപരമായ കാര്യമാണ് പിന്നെ ഇനി നമുക്ക് ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അതിനകത്തൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സ്റ്റീറിംഗ് വീലാണ് കേട്ടോ ആ സ്റ്റീറിംഗ് വീല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ സ്റ്റീറിംഗ് ഉണ്ടോ ഇലക്ട്രിക് സ്റ്റീറിംഗ് വീലിൻ്റെ ആ പെർഫോമൻസ് ആ സ്മൂത്ത്നെസ് സൂപ്പറാണ് നമുക്ക് ഈസി ആയിട്ട് സിംഗിൾ ഹാൻഡിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ നിർത്തിയിട്ട് എന്നാൽ അലോസരമായി അല്ലെങ്കിൽ എന്നാ പറയാം ഒരു നമ്മളെ കൊണ്ട് ഈസിയായിട്ട് വണ്ടി കുളച്ചെടുക്കാൻ പറ്റും നമുക്ക് ടഫ്നെസ് വരത്തില്ല ഇപ്പം മാരുടെ വണ്ടികളും ഹിന്ദിയുടെ വണ്ടികളും അതേപോലെയുള്ള ഫോക്സോറിൻ്റെ വണ്ടികൾക്ക് പോലും എനിക്ക് ഇത്രയും ഒരു ഫീലിംഗ് കിട്ടിയില്ല ഈസിയായിട്ട് ആ കുഞ്ഞ് സ്റ്റിയറിംഗ് വീലേ നമുക്ക് ഈസിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതൊരു എടുത്തു പറയേണ്ട ഒരു കീ ഫീച്ചറാണ് വണ്ടിയുടെ പിന്നെ ഇനി കുറച്ച് കംപ്ലൈൻസ് ആണ് കേട്ടോ നന്നായിട്ട് വണ്ടിക്ക് ബ്ലൈൻഡ് സ്പോട്ടുണ്ട് ഈ എ പില്ലറും ബി പില്ലറും ഒക്കെ നല്ല ബ്ലൈൻഡ് സ്പോട്ടാണ് നമുക്ക് വണ്ടി വണ്ടിക്കതിരുന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ആരെങ്കിലും ഒക്കെ സൈഡിൽ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ഇതിൻ്റെ ഫർദർ വർഷനിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നെക്സോൺ പോലെ തന്നെയാണ് ഒരു തേങ്ങയും കാണത്തില്ല ലെവലിലോട്ട് നമ്മൾ ഇറങ്ങി നോക്കേണ്ടിവരും അതൊരു പ്രശ്നമാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വണ്ടികളെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് പക്ഷേ ഇതിന് എൻ്റെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല അപ്പോൾ അത് ഭയങ്കര റിട്ടേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കാര്യം ഒന്നും കാണാൻ പെടത്തില്ല പക്ഷേ മിറിൻ്റെ വിസിബിളി ഒക്കെ അടിപൊളിയാണ് മിറൊക്കെ നല്ല വലുപ്പമുണ്ട് പക്ഷേ നല്ല ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലൈൻഡ് സ്പോട്ട് രണ്ട് സൈഡിൽ സൈഡ് ഇടതും വലതും വണ്ടിക്ക് വരും അത് നമ്മൾ കൈകാര്യം ചെയ്ത് ഓടിക്കാൻ പ്രാപ്തി ആയിക്കഴിഞ്ഞാൽ വലിയ സീനില്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് എൻ്റെ പവർ വിൻഡോ റൈറ്റ് സൈഡ് പവർ വിൻഡോ ഡ്രൈവർ ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് പവർ വിൻഡോ മോട്ടർ കമ്പ്ലൈൻ്റായിരുന്നു വാറണ്ടിയിൽ അവർ മാറുന്നു ഇൻ വാറണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അത് പറഞ്ഞപ്പോഴാണ് വാറണ്ടി വാറണ്ടി ഭയങ്കര എസ്പെൻസീവാണ് പതിനയ്യായിരം രൂപയാണ് എക്സ്റ്റൻഡർ വാറണ്ടി നമ്മൾ വീണ്ടും എടുക്കാനായിട്ട് അതൊക്കെ പറഞ്ഞ ബഡ്ജറ്റ് വണ്ടികൾക്ക് അതൊക്കെ ഭയങ്കര റേറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ല വാറണ്ടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്സ് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാം അതിനകത്തൊന്നും ഗ്യാരണ്ടി ഒന്നും ഇല്ല അത് ഞാൻ പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വണ്ടിക്ക് ഒരു നേരിടുന്ന പ്രശ്നമാണ് ഫ്രണ്ടിൽ രാത്രി കേട്ടിരുന്നെങ്കിൽ എ സി ഓണാക്കാൻ പറ്റത്തില്ല ഫ്രണ്ടിൽ മെറയിൽ ഫോഗ് കയറും അത് വേറൊന്നുമല്ല ഫ്രണ്ടിലെ നമ്മുടെ ഡീഫോഗർ ഇടുന്നതിൻ്റെ ആ അങ്ങോട്ടുള്ള എയർ ലീക്ക് പോലത്തെ സംഭവമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിലോട്ട് മിസ്റ്റ് കയറി വരും അത്രേ ഉള്ളൂ അവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ നോർമൽ മോഡിൽ നമ്മുടെ നോർമൽ എ സിയുടെ കണ്ടീഷൻ നമ്മുടെ ഫേസിലോട്ട് മാത്രം ഇടുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് മാത്രം ഇടുന്ന ആ മോഡ് ഇട്ടാലും ഇവിടെ ഫ്രണ്ട് നമ്മുടെ ഡീഫോഗറിൻ്റെ അവിടുത്തെ എയർ ലീക്ക് ആവുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ അവരോട് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ അതിനു എൻ്റെ വാറണ്ടി തീർന്നു നടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പണിയാൻ അല്ലെങ്കിൽ ചെയ്യാൻ നോക്കിയില്ല പക്ഷേ ഒരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻസ് അല്ല പക്ഷേ രാത്രിയിൽ നമുക്കത്തേക്ക് ഓട്ടം ഇല്ലാത്ത ഞാൻ അങ്ങനെ പറഞ്ഞത് രാത്രി ഓടുന്നവരാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി കാര്യം ഇടയ്ക്ക് വൈപ്പറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലന്നൊന്നും കണ് വിസിബിലിറ്റി ഒട്ടും കാണത്തില്ല അതൊരു ഭയങ്കര വിഷയമാണ് അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഇഷ്യൂ ആണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നമ്മുടെ എന്താ പറയുക സീറ്റ് ബെൽറ്റ് സീറ്റ് പറ്റി ഒന്നും ഇട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴിഞ്ഞ് നിന്ന് അവിടെ കൈ രണ്ട് കൈയും പിടിച്ചിട്ടുണ്ടെങ്കിൽ വരും വണ്ടി വീണ്ടും സ്റ്റാർട്ടിങ്ങയിൽ അല്ലെങ്കിൽ റണ്ണിങ്യിൽ നമുക്ക് സീറ്റ് ഇടാൻ ഭയങ്കര പാടാണ് അത് ഒരു ലോക്കിനകത്ത് കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതെന്തോ പിന്നെ നമുക്ക് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അകത്ത് ഡ്രൈവറിൻ്റെ സൈഡിൽ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കുറവാണ് സ്പേസ് ഉണ്ട് പക്ഷേ ഒരു കോളം ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് നമുക്കൊന്ന് കാലൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഓവറോൾ പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് വണ്ടി അടിപൊളിയാണ് വണ്ടി വൈസ് പെർഫോമൻസ് വൈസ് സ്മൂത്ത്നെസ് വൈസ് ഈ ത്രീ സിലണ്ടർ എൻജിനാണെന്ന് പറയുകയില്ല നമുക്ക് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അധികം നമ്മളെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഔത്തൗട്ട് നോയിസ് ഇല്ല കാര്യങ്ങളൊന്നുമില്ല പക്കയാണ് പിന്നെ ഇതിൻ്റെ ഒരു വാട്ടി സൗണ്ട് അല്ലെങ്കിൽ ഒരു വാളി സൗണ്ടാണ് ഈ ഡോർ അടയ്ക്കുമ്പോൾ പുതുക്കോ പുതുക്കോ എന്നുള്ളൊരു സൗണ്ടാണ് അത് നിങ്ങൾ കണ്ടോ ഞാൻ കാണിച്ചു തരാം നമുക്കൊരു ബാക്കിയുള്ള വണ്ടികളിൽ നിന്നൊരു ക്ലീൻ സൗണ്ട് കയറിട്ട് ഈ ഡോറിൻ്റെ ഈ സൗണ്ട് നമുക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ ഞാനതിൻ്റെ പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ നമ്മുടെ ഈ കയറുന്ന പടിയുടെ ഇവിടെ നന്നായിട്ട് നമുക്ക് ചെളി കയറി കിടക്കും മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ സൈഡിലായിട്ട് നല്ല ചെളി കയറി കിടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് കമ്പനിക്ക് കയറത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെളി അടിച്ച് കയറുന്നതാണ് അതൊരു ഭയങ്കര ഡിസ്കസ് ചെയ്യുക കാര്യം വെച്ചാൽ മടക്കാണ്ടതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മടക്കും അതൊക്കെയാണ് ഇപ്പോൾ ഈ ഓവറോൾ വണ്ടിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വേറെ പെർഫോമൻസ് വൈസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബാക്കി എല്ലാ പൈസയും വണ്ടി ഓക്കെയാണ് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ സർവീസ് ഒരു തലവേദനയാണെന്ന് ചോദിച്ചാൽ തലവേദന അല്ല എന്നാൽ എന്ന് വെച്ചാൽ തലവേദനയാണ് അങ്ങനെയുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ എനിക്ക് മറ്റ് ഫീലിംഗ് ബെറ്റർ ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല അല്ലെങ്കിൽ വാവ് മോമെൻസ് ഒന്നും ഇതേ അവരുടെ സർവീസിനും തോന്നിട്ടില്ല ഞാനൊരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ പുതിയ ടോപ്പ് വേരിൻറ്റിന് കയറ്റാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവർ ഞാൻ അങ്ങോട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചത് റെസ്പോൺസ് ചെയ്തല്ലാതെ അവർക്ക് താല്പര്യമൊന്നുമില്ല ഇത് വേണം ചെയ്താൽ മതി എന്നുള്ള പ്രതിഭാസമാണ് അന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല അതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ പൊതുഘടകങ്ങൾ അങ്ങനെയാണ് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് വണ്ടി വെച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ വണ്ടികൾ എടുക്കുന്ന പോലെ തന്നെയാണ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണേഴ്സ് റിസ്ക് എടുക്കുക ഉള്ളൂ അല്ലാതെ വേറെ പിന്നെ ഒരു കാര്യമുണ്ട് മുന്നോട്ട് ഈ സാധനങ്ങളൊക്കെ കാണുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അതൊരു മേജർ കാര്യമാണ് ട്രിബറൊക്കെ എപ്പോഴും പൂട്ടി അതിന് വലിയ സെയിൽസോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി റെണോട്ടിന് പുതിയ ഡസ്റ്റർ ഇറങ്ങാൻ പോകുന്നുണ്ട് അതൊരു മെയിൻ ഫാക്ടറാണ് കേട്ടോ ഡസ്റ്റർ ഡസ്റ്റർ വീണ്ടും വരുവാണ് ഡസ്റ്റർ വീണ്ടും വരുവാണെങ്കിൽ ഈ സാധനത്തിൻ്റെയൊക്കെ വില തീ പോലെ ഉയരുമാർ മാർക്കറ്റ് ഭയങ്കര ഇട്ടും കൂടും അതിന് ഡസ്റ്ററിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒത്തിരി വലിയ ഹ്യൂജ് ഫാൻസ് ആവേണ്ടിയിരിക്കും അപ്പം ഡെസ്റ്റർ കൂടെ വരുവാണെങ്കിൽ റിനോട്ട് വേറെ ലെവലോട്ടാകും കുറച്ചുകൂടെ സർവീസും സർവീസ് സെൻറ്റേഴ്സും ഒക്കെ ഇമ്പ്രൂവൈസ് ചെയ്യുകയാണെങ്കിൽ റിനോട്ടിന് ഇന്ത്യയിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നു ഡസ്റ്ററിന്റെ വരവോടു കൂടി അല്ലാതൊന്നും ഈ സാമാനത്തിലോട്ടൊന്നും നമുക്കൊന്നും വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതു അഭിപ്രായം ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾ തെറി ഒന്നും വിളിക്കേണ്ട തെറി വിളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക റിനോട്ടിൻ്റെ ഒരു വണ്ടി എടുത്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ സുക്കിടങ്ങ് കിട്ടും എന്ന് എനിക്ക് പറയാനുള്ളത് തമാശയാണ് തമാശ മാത്രം ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയുടെ ഒരു ഏകദേശം ഞാൻ കാര്യങ്ങൾ കണ്ടു അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ലോങ് ടൈം എക്സ്പീരിയൻസ് ഇന്ന് വണ്ടിയിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് മീൻസ് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവരോട് സെക്കൻഡ് വണ്ടിയിൽ എടുക്കാമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ പുതിയ വണ്ടി നിന്ന് എടുത്ത് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല സെക്കൻഡ് വണ്ടി എടുത്താൽ പോകും എടുത്തത് സെക്കൻഡ് വണ്ടിയാണ് പുതിയ വണ്ടി ഒന്നുമല്ല എടുത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കൊണ്ട് മാക്സിമം പണി പണിയെടുപ്പിക്കുക എന്നിട്ട് വിറ്റ് കളയാം അത്ര വിറ്റ് കളയാൻ ആവശ്യമില്ല നമുക്ക് എവിടെയെങ്കിലും എക്സ്ചേഞ്ചിനൊക്കെ ആണെങ്കിലും പിന്നെയാണെങ്കിലും ചെയ്യുക അടുത്ത വണ്ടി എടുക്കുക എന്നുള്ള കാര്യമുള്ളൂ വണ്ടി ഉപയോഗിക്കാൻ നല്ലതാണ് ഫാമിലി വയസ്സ് കൊണ്ടുനടക്കാൻ നല്ലതാണ് ലുക്ക് വൈസ് അടിപൊളിയാണ് എവിടെ ചെന്നാലും നമ്മുടെ വണ്ടിക്ക് ഒരു അപ്പിയറൻസ് കിട്ടും അതൊക്കെ ഒരു മേജർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അമർത്തുന്ന ഒന്നും ഞാൻ പറയത്തൊന്നുമില്ല ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അത് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മതി സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഒക്കെ നിങ്ങളുടെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക താങ്ക് യു ദിസ് ഈസ് ജസ്റ്റ് വാർമെറാർ സാങ്ക് യു